സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന 50 ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷൻ ആണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോയെന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഇന്ത്യൻ യൂണിയൻ്റെ ഏത് ഭാഗമാണ് ബേ ഐലൻഡ്സ് എന്നും അറിയപ്പെടുന്നത്? ഇന്ത്യൻ യൂണിയൻ്റെ ഏത് ഭാഗമാണ് ബേ ഐലൻഡ്സ് എന്നും അറിയപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെയാണ്. സുഭാഷ് ചന്ദ്രബോസ്. ലോകസഭ രൂപവൽക്കരിച്ച തീയതി 1952 ഏപ്രിൽ 17 ആണ് ലോകസഭ രൂപവൽക്കരിച്ച തീയതി. ഏറ്റവും മധുരമുള്ള രാസവസ്തു ഏതാണ്? സാക്കറിൻ. ഏറ്റവും മധുരമുള്ള രാസവസ്തുവാണ് സാക്കറിൻ. ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഹോമി ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമം ബക്ക. ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജി ആരാണ്? വി രാമസ്വാമി. തിരുവള്ളുവർ ആണ് തിരുക്കുറൾ രചിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കെ ഡി യാദവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഒളിമ്പിക്സിലെ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. കാവി ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ബടാനന്ദൻ. ശിവയോഗ വിലാസം മാസികയുടെ ഉപജ്ഞാതാവ് ആരാണ്? വാഗ്ബടാനന്ദനാണ് ശിവയോഗ വിലാസം മാസികയുടെ ഉപജ്ഞാതാവ്. കുട്ടികൾക്കായുള്ള കുമാരനാശാന്റെ രചന പുഷ്പവാടി കുട്ടികൾക്കായുള്ള കുമാരനാശാന്റെ കൃതിയാണ്. കുമ്പളത്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? സന്മാർഗ പ്രദീപ സഭയാണ് കുമ്പളത്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ എവിടെയാണ്? കുമ്പളത്ത്. സ്വതന്ത്ര ഭാരതം രൂപവൽക്കരിച്ച മന്ത്രിസഭയിൽ രാജിവെച്ച ആദ്യ മന്ത്രി. ആർ കെ ഷൺമുഖം ചെട്ടി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984 ആണ്. 1984 ലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40 ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639 ആണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം
കേരളത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവമാണ് കേരളത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം. കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം. കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1973 ആണ്. 1973 ആണ് കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം. കുമാരനാശാൻ്റെ ഏത് കാവ്യത്തിലാണ് മാതംഗി കഥാപാത്രമാക്കുന്നത്? കുമാരനാശാൻ്റെ ഏത് കാവ്യത്തിലാണ് മാതംഗി കഥാപാത്രമാകുന്നത്? ചണ്ഡാല ഭിക്ഷുകിയാണ്. കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യത്തിലാണ് മാതംഗി കഥാപാത്രമാകുന്നത്. കമ്പ്യൂട്ടർ പദാവലിയിലെ വൈറസ് എന്നതിൻ്റെ പൂർണ്ണരൂപം. കമ്പ്യൂട്ടർ പദാവലിയിലെ വൈറസ് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രം. ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രം ദീപികയാണ്. ദീപിക. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? കറുപ്പ്. പ്രേം ഭാട്ടിയ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? പ്രേം ഭാട്ടിയ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? പത്രപ്രവർത്തന മേഖലയിലാണ് പ്രേം ഭാട്ടിയ അവാർഡ് നൽകുന്നത്. പത്രപ്രവർത്തന മേഖലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? വിക്രമാദിത്യൻ എന്ന പേരിലാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? വിക്രമാദിത്യൻ. ബ്രോക്കൺ വിങ്സ് രചിച്ചത്? ബ്രോക്കൺ വിങ്സ് രചിച്ചത് സരോജിനി നായിഡുവാണ്. ബ്രോക്കൺ വിങ്സ് രചിച്ചത് സരോജിനി നായിഡു. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 ആണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911. അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര്. അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് അയ്യൻ എന്നാണ്. അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് അയ്യൻ. അയ്യങ്കാളിയുടെ മാതാവിൻ്റെ പേര് മാല. അയ്യങ്കാളിയുടെ മാതാവിൻ്റെ പേര് മാല. അയ്യാ വഴി എന്ന ആത്മീയ പാതയുടെ ഉപജ്ഞാതാവ്. അയ്യാ വഴി എന്ന ആത്മീയ പാതയുടെ ഉപജ്ഞാതാവ് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. അയ്യാ വഴി എന്ന ആത്മീയ പാതയുടെ ഉപജ്ഞാതാവ് വൈകുണ്ഠസ്വാമികൾ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചത്. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചത് കെ കേളപ്പനാണ്. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചത് കെ കേളപ്പൻ. മണ്ണിന് വേണ്ടി എന്ന രചന ആരുടേതാണ്? മണ്ണിന് വേണ്ടി എന്ന രചന എ കെ ഗോപാലൻ്റെതാണ്. എ കെ ഗോപാലൻ്റെതാണ് മണ്ണിന് വേണ്ടി എന്ന രചന. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. തമിഴാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ചാപ് നാമ എന്നത് ഏത് പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്? ചാപ് നാമ എന്നത് ഏത് പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്? സിദ്ധ്. സിദ്ധ്. സിദ്ധിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ചാപ് നാമ. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രിയാണ് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്.
സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഗരം പാനി വന്യജീവി സങ്കേതം എവിടെയാണ്? ഗരം പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. അസമിലാണ് ഗരം പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അസം. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. 1938 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും രചിച്ചത്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും രചിച്ചത് വാക്ബടാനന്ദൻ ആണ്. വാക്ബടാനന്ദനാണ് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും രചിച്ചത്. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ തീയതി. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ തീയതി എന്നാണ്? 1935 May 11. 1935 May 11 സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. സിദ്ധമുനി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. സിദ്ധമുനി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സിദ്ധമുനി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത്. അർദ്ധനാരീശ്വര സ്തോത്രം രചിച്ചത്. അർദ്ധനാരീശ്വര സ്തോത്രം രചിച്ചത് ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. പി ഒരു ചോദ്യത്തോടു കൂടി 50 GKയുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.